മൊബൈൽ ഫോൺ സർവീസ് ജോലിക്ക് ഇനി കേന്ദ്ര സർക്കാർ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ്. ടെലികോം സെക്ടർ സ്കിൽ കൌൺസിൽ പരീക്ഷാ സെന്റർ കേരളത്തിൽ അനുവദിച്ചു. കേരളത്തിൽ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയെയാണ് പരീക്ഷാ കേന്ദ്രമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ബ്രിഡ്കോയുടെ വിദ്യാർത്ഥി സംഗമം തിരൂരിൽ സംഘടിപ്പിച്ചു. ലോകം മുഴുവനും മൊബൈൽ ഫോൺ സർവീസ് എഞ്ചിനീയർമാർക്ക് അവസരമുണ്ടെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന കോഴ്സ് സർട്ടിഫിക്കറ്റിന് സർക്കാർ അംഗീകാരമില്ലാത്തത് തിരിച്ചടിയായിരുന്നു. അതിനാൽ ചില ഗൾഫ് രാജ്യങ്ങളൊഴികെ മറ്റു രാജ്യങ്ങളൊന്നും തന്നെ കോഴ്സ് സർട്ടിഫിക്കറ്റിന് എംബസി അറ്റസ്റ്റേഷൻ ചെയ്തു കൊടുത്തിരുന്നില്ല. ഇത് ജോലി വിസയ്ക്ക് അപേക്ഷിക്കാനും തടസ്സമായിരുന്നു. ഇതിന് ശാശ്വത പരിഹാരമാകുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ടെലികോം സെക്ടർ സ്കിൽ കൗൺസിൽ പരീക്ഷാ കേന്ദ്രം കേരളത്തിൽ സ്ഥാപിക്കുന്നതിലൂടെ. കേന്ദ്ര സർക്കാരിനു കീഴിലെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനു കീഴിലാണ് ടെലികോം സെക്ടർ സ്കിൽ കൗൺസിൽ പ്രവർത്തിക്കുന്നത്. ടെലികോം സെക്ടർ സ്കിൽ കൗൺസിൽ പരീക്ഷാ സെന്റർ കേരളത്തിലും അനുവദിച്ചു. കേരളത്തിലെ TSSC അക്കാദമിക് പാർട്ണറായ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയെയാണ് കേരളത്തിൽ പരീക്ഷാ കേന്ദ്രമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. June 1 മുതൽ പരീക്ഷയ്ക്കുള്ള അപേക്ഷകൾ ബ്രിഡ്കോയിൽ സ്വീകരിച്ചു തുടങ്ങും. ഇന്ത്യയിലെ ഏത് സ്മാർട്ട് ഫോൺ റിപ്പയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും 4 മാസമോ അല്ലെങ്കിൽ 500 മണിക്കൂറോ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് TSSC പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. തിരൂരിൽ നടന്ന ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ TSSC CEO അരവിന്ദ് ബാലി മുഖ്യാതിഥിയായിരുന്നു. കുറുക്കോളി മൊയ്തീൻ MLA പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു. ബ്രിഡ്കോ ഗ്ലോബൽ അച്ചീവേഴ്സിനെ ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസൽ ആദരിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഡെൻസിൽ ആന്റണി, KMCC ഡൽഹി ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഹലീം, ഗിന്നസ് MA റഷീദ്, തിരൂർ നഗരസഭാ വൈസ് ചെയർമാൻ രാമൻകുട്ടി, കൌൺസിലർ എസ് ഗിരീഷ്, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PA ബാവ, സെക്രട്ടറി PP അബ്ദുറഹ്മാൻ, സലാം മാസ്റ്റർ അബ്ദുറഹ്മാൻ ഹാജി, ഇബ്നു വഫ, ബ്രിഡ്കോ ചെയർമാൻ ഹംസ അഞ്ചുമുക്കിൽ, മാനേജിംഗ് ഡയറക്ടർ മുത്തു കോഴിജന, ഡൽഹി ബ്രിഡ്കോ മാനേജിംഗ് ഡയറക്ടർ അബ്ദുള്ളക്കുട്ടി എന്നിവരും പങ്കെടുത്തു.